നമസ്കാരം. പയറ്റക്കുളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത് അഖില കേരള പെനാൽറ്റി ടൂർണമെൻ്റ് പയറ്റക്കുളത്ത് വെച്ച് നടന്നു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടകുളം. യോഗത്തിൻ്റെ അധ്യക്ഷൻ സംഘാടക സമിതി പ്രസിഡന്റുമായ ശ്രീ രാജേഷ് ജോസഫ് അധ്യക്ഷനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം അനുസരിച്ചു. നേതാവ് ജയശേഖർ സാറ് സാറിന് യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം അനുസരിച്ചു. ഏതായാലും സന്തോഷിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭാരവികളിൽ ക്ഷണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും സന്തോഷത്തിൻ്റെ കൂടെ ഒത്തിരി കാലം കടന്നിട്ടുള്ള ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ശരിയാണ്. സന്തോഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഈ പാസ് ക്ലബിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് സന്തോഷാണ് ആയിരുന്നു. സന്തോഷ് വളരെ ഭംഗിയായിട്ട് ഇത് കൈകാര്യം ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നു ഈ പാസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി സന്തോഷ് ചുമതലയാക്കിയും ഇതിൻ്റെ ആദ്യത്തെ രക്ഷാധികാരി നമ്മുടെ ചേന്നാട്ടെ തോമസ് ചേട്ടനായിരുന്നു. ഇതിനാദ്യമായിട്ട് ഈ പാസ് ക്ലബിനെ കൊടിമരം സ്പോൺസർ ചെയ്തത് ഈരാത്രത്തിൽ പാപ്പഞ്ചേട്ടനായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ ഒരു വർഷമായി, കഴിഞ്ഞ ഒരു വർഷം നല്ല രീതിയിൽ നടത്തി, ഈ വർഷം മതിലും ഗംഭീരമായി നടത്തി. നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ ഈ പരിപാടി നല്ല വൻ വിജയമാക്കി എല്ലാവരും സഹകരണത്തോടെ നല്ല രീതിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും ഈ പ്രത്യേക വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഫുട്ബോൾ പ്രചോദനം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ ആശംസകളും ഈ പരിപാടികൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നമ്മുടെ മുൻ MLA ആയിരുന്നു, ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നയാളാണ്. പൊതുപ്രവർത്തനം കുറച്ചെങ്കിലും കായിക മേളയിൽ ഇന്ത്യയുടെ സജീവ സാന്നിധ്യമായി പ്രായമൊന്നും പരിഗണിക്കാതെ നോക്കാതെ ഈ നാടിൻ്റെ ഈ കേരളത്തിൻ്റെ തന്നെ യശസ് രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തിയിരിക്കുന്ന നമ്മുടെ ചാക്കോഞ്ചേട്ടൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ചാക്കോഞ്ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും നമ്മളിവിടെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഒരു പരിപാടിക്ക് വിളിച്ചിരിക്കുന്നത്. പൊയ്റ്റക്കുളത്തെ പൊതുരംഗത്ത് നിറഞ്ഞു എന്ന പ്രവർത്തിച്ച് ഇവിടുത്തെ ആളുകളുടെ കളിലുള്ളികളായിരുന്ന അവരെ നമ്മൾ വിട്ടുപിടിക്കുന്നതിൻ്റെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ച മുതൽ ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരങ്ങൾ ഇവിടെ നന്നായി നടന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് പ്രദേശത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിട്ടുപോകുമ്പോൾ അവരെ അനുസ്മരിക്കുക എന്നുള്ളത് ആ പ്രദേശത്തുകാരുടെ ഒരു കടമയാണ്. ആ കടമ നന്നായി ഈ പയറ്റക്കുളത്തെ ആളുകൾ നിർവഹിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം ഈ പ്രദേശത്ത് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവരാണ് ആളുകൾ. ഇപ്പോൾ ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും ആ പരിപാടിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇന്ന് ഉച്ച മുതൽ ആളുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 7-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഹൂ വാസ് കേശവൻ എന്ന ചോദ്യത്തിന് കേശവൻ വാസ് ഹൂ എന്ന് ഉത്തരം എഴുതിയ മണ്ടനായ ആളാണ് ഞാൻ. നിങ്ങൾ ഈ നാടും വീടും തന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഈ വേദി ഈ അംഗീകാരം ഏറ്റുവാങ്ങാനുള്ള അവസരം ലഭിച്ചത്. കൂത്താട്ടുകുളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുകുളത്ത് നമുക്ക് വീണ്ടും കാണാം.